അടുത്തത് നമ്മൾ ടാൻജൻസ് തൊടുവരകൾ എന്നുള്ള പാഠത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കൺസ്ട്രക്ഷനാണ്. വളരെ എളുപ്പമുള്ളതാണ് കേട്ടോ, ഇതൊക്കെ മാർക്ക് വെറുതെ വാരിക്കോരി തരാൻ വേണ്ടിയുള്ള ചോദ്യമാണിത്. ഇതൊന്ന് വരച്ച് പഠിക്കണങ്ങൾ. ചോദ്യം ഇതാണേ, ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3.5 സെൻറ്റിമീറ്റർ, 3.5 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരക്കാനാണ് ആവശ്യപ്പെട്ടത്. ആൻഡ് മാർക്ക് എ പോയിൻ്റ് പി എന്നുള്ളൊരു പോയിൻ്റാണ് സാധാരണ കൊടുക്കാറുള്ളത്. 7 സെൻറ്റിമീറ്റർ എവേ ഫ്രം ഇറ്റ് സെൻറ്റർ, സെൻറ്ററിൽ നിന്ന് 7 സെൻറ്റിമീറ്റർ അകലെ പി എന്നൊരു പോയിൻ്റ് അടയാളപ്പെടുത്തുക. എന്നിട്ട് ഡ്രോ ദി ടാൻജൻസ്, തൊടുവരകൾ വരക്കുക, ടാൻജൻസ് വരക്കുക ടു ദി സർക്കിൾ, സർക്കിളിലേക്ക് ഫ്രം ദിസ് പോയിൻ്റ്, ആ ഒരു പോയിൻ്റ് നിന്ന്. മെഷർ ദി ലെങ്ത് ഓഫ് ദി ടാൻജൻസ്, ടാൻജൻസിൻ്റെ നീളം അളന്നെഴുതുക എന്നാണ്. തൊടുവരകളുടെ നീളം അളന്നെഴുതുക എന്നുള്ളതാണ് ചോദ്യം. ഈ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ തൊടുവരകൾ രണ്ടെണ്ണം ഉണ്ടാവും അറിയാലോ, ആ രണ്ട് തൊടുവരകളുടെ നീളം തുല്യമായിരിക്കും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അത് രണ്ടും ഒരേ അളവായിരിക്കണം നിങ്ങൾ എഴുതി വെക്കുന്നത്, നിങ്ങൾ വരക്കുന്ന അത്രയും ഷാർപ്പായിരിക്കണം. അപ്പോൾ പെൻസിലൊക്കെ നന്നായിട്ട് കൂർപ്പിച്ച് നല്ല പെൻസിലുകൊണ്ട് തന്നെ ആ ചിത്രം വരക്കണം നിങ്ങൾ ശ്രദ്ധിക്കുക. ചിത്രമാണ് ഈ സാമ്പിൾ ചിത്രം, ഇതാണ് സർക്കിൾ, ഇതാണ് നമ്മളെ പറഞ്ഞ റേഡിയസ് 3.5 റേഡിയസിലുള്ള സർക്കിൾ. ഇവിടെ നിന്ന് ഇത് സെൻറ്ററിൽ നിന്നാണ് പി എന്നുള്ള പോയിന്റ് പുറത്തുള്ള പോയിന്റൊക്കെ വരെ വരക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് സർക്കിളിലേക്ക് വരക്കുന്ന ഈ ഇതാണ് ഇതിനെ ടാൻജൻസ് എന്ന് പറയുക, തൊടുവരകൾ എന്ന് പറയാം. നമ്മൾ കത്തിയൊക്കെ മുറിച്ച കൂട്ടുന്ന സാധനം ഉണ്ടല്ലോ, അതിന്ന് ആ മുറിച്ച കൂട്ടുന്ന സമയത്ത് കണ്ടില്ലേ സ്പാർക്ക് പോണ്, തീപ്പൊരി തെറിച്ചു പോണ കണ്ടില്ലേ, അത് ആ തീപ്പൊരി തെറിച്ചു പോണ ഓരോ തീപ്പൊരികളും ശരിക്കും ടാൻജൻസാണ്, സർക്കിളിൽ വന്ന് തെറിച്ചു പോണ ടാൻജൻസാണ് ശരിക്കും. അത്തരത്തിലുള്ള ഒരു ഫിഗറാണ് നമ്മളിവിടെ വരക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് 3.5 സെൻറ്റിമീറ്ററുള്ള ഒരു സർക്കിൾ ഞാനിവിടെ വരക്കുകയാണ്. 3.5 ഏതാണ്ട് കോമ്പസിൻ്റെ സഹായത്തിൽ, ഇത് സ്കെച്ച് പെൻ ആയതുകൊണ്ടുള്ള ചില പ്രയാസങ്ങളാണ്. ഓക്കെ, ഞാൻ 3.5 സെൻറ്റിമീറ്ററുള്ള റേഡിയസുള്ള ഒരു ഇത് വരച്ചിരിക്കുന്നു, ഒരു സർക്കിൾ വരച്ചിരിക്കുന്നു. അവിടുന്ന് 7 സെൻറ്റിമീറ്റർ എവേ ഫ്രം ദി സെൻറ്റർ എന്ന് പറയുന്നുണ്ട്. 7 സെൻറ്റിമീറ്റർ, 7 സെൻറ്റിമീറ്റർ അകലെയാണ് അല്ലേ. 3.5 to 7 സെൻറ്റിമീറ്റർ എവേ, ഓക്കെ, 7 സെൻറ്റിമീറ്റർ അകലെ നമ്മളത് വരച്ചു. ഇനി ഞാൻ ഇത് ഇനി ശ്രദ്ധിക്കേണ്ട എന്താ അറിയോ, നമ്മൾ ആ ടാൻജൻസ് ഇതിൻ്റെ ഇത് വെച്ചിട്ടൊരു സർക്കിള് വരക്കുക, നമ്മൾ ഇത് ഡയമീറ്ററായിട്ട് സർക്കിള് വരക്കുകയാണ്. ആ സർക്കിള് വരക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെയും ഇവിടെയും ചെന്ന് മുട്ടുന്ന സ്ഥലത്ത് കണ്ട ടാൻജൻസ് വരക്കണം. അതിൻ്റെ ഒരു തിയറി ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾ, കറക്റ്റ് ഇവിടെയാണ് നമ്മൾ ഇതിൻ്റെ സെൻറ്റർ വരിക. 3.5 7 ആകുമ്പോൾ അറിയാലോ നിങ്ങൾക്ക്. അതിന് ഞാൻ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പകുതിയിലധികം എടുത്തു, നമ്മൾ ചാപങ്ങൾ ആർക്കുകൾ വരച്ചു വെക്കുക. കറക്റ്റ് വരച്ചു, ഓക്കെ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതാ ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. ബൈസെക്ടർ കറക്റ്റ് അതിലൂടെ പാസ് ചെയ്യുന്ന ഉറപ്പല്ല, കാരണം 7 സെൻറ്റിമീറ്റർ ഹാഫ് ആണല്ലോ 3.5. എന്നിട്ട് ഞാൻ ഇവിടെ ശരിക്കും ഒരു പൂർണ്ണമായ സർക്കിൾ വരക്കണതിന് ഒരു കുഴപ്പമില്ല, അത് ശരിക്കും ചെറിയ ശരിക്കും നമുക്ക് ഈ രണ്ട് പോയിന്റ്സ് കിട്ടിയാൽ മതി. ആക്ച്വലി ഈ രണ്ട് പോയിന്റ്സ് കിട്ടിയാൽ മതി. ചില ആളുകളൊക്കെ പുസ്തകങ്ങളിലൊക്കെ വരച്ച് കാണണം എന്താ വെച്ചാൽ ഫുള്ള് സർക്കിള് വരക്കലാണ്. അത് വരച്ച് യാതൊരു പ്രശ്നമില്ല കേട്ടോ, ഒക്കെ വരക്കാവുന്നതാണ്. അങ്ങനെ ഫുൾ സർക്കിള് വരച്ചു. ഫുൾ സർക്കിള് വരച്ചതിന് ശേഷം പിന്നെ നമ്മളെ പരിപാടി, ഈ കൂട്ടിമുട്ടിയ പോയിന്റ് ഉണ്ടല്ലോ, ഈ പോയിന്റിൽ നിന്ന് ഈ പറഞ്ഞ പി എന്നുള്ള പോയിന്റിലേക്ക്, ഇതാണ് നമ്മുടെ പി, പി എന്നുള്ള പോയിന്റിലേക്ക് നമ്മൾ രണ്ട് വരകൾ വരക്കുന്നതോടുകൂടി നമ്മുടെ തീരുമാനം കഴിഞ്ഞു, വരച്ചു കഴിഞ്ഞു. ഈ റെഡ് ലൈൻസ് ആണ് ടാൻജൻസ് ശരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ശരിക്കും മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ടാൻജൻറ്റും അതുപോലെ ഇത് റേഡിയസ് നിങ്ങൾക്ക് വരക്കണം എന്നുള്ള കാര്യമില്ല, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി വരക്കേണ്ടത്, ഈ റേഡിയസും ടാൻജൻറ്റും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്, ഇതും 90 ഡിഗ്രിയാണ്. ഇതൊരു ഒരു ക്വാഡ്രിലാറ്ററലാണെന്ന് അറിയാമല്ലോ, 1, 2, 3, 4 സൈഡ്സുള്ള ഒരു ക്വാഡ്രിലാറ്ററലാണ്. ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് 90 90 ആയതുകൊണ്ട് ഇത് സപ്ലിമെൻ്ററി 180 ഡിഗ്രി വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് ചക്രീയ ചതുർഭുജമാണെന്ന് അർത്ഥം. ഇത് ചക്രീയ ചതുർഭുജം ആയതുകൊണ്ട് തന്നെ ചക്രത്തിനകത്തേക്ക് തന്നെ വട്ടത്തിനകത്തേക്ക് അതിനെ മാറ്റാമല്ലോ. അങ്ങനെ മാറ്റാം എന്നുള്ള കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ രണ്ട് പോയിൻറ്റ്സ് ആക്ച്വലി കണ്ടുപിടിക്കണം. എന്നിട്ട് ആ പോയിൻറ്റ്സിലേക്ക് ടാൻജൻസ് വരക്കണ കഥയുണ്ട്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ ചിന്തിക്കും പോലെ അവിടെ നിന്ന് ഇങ്ങോട്ട് ചിന്തിച്ചാൽ ടാൻജൻസിനെ പിന്നിലെ തിയറി നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അടുത്ത് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഇതിൻ്റെ ലെങ്ത് അളന്ന് എഴുതാൻ പറഞ്ഞതിനല്ലോ, അത് എത്രയാണ് നിങ്ങൾക്ക് അളന്ന് കിട്ടുന്നത് അത് നിങ്ങൾ ഒന്നിൻ്റെ അളന്നാൽ മതി, ബാക്കി അളക്കാൻ നിൽക്കണ്ട. ഇപ്പോൾ 6.2 ആണെങ്കിൽ, അല്ലെങ്കിൽ 6.1 സിക്സോ 5.9 എത്ര ആയാലും, 6.2 ആണെങ്കിൽ ഇവിടെയും 6.2 ആയിരിക്കും എന്ന് ഉറപ്പിച്ചാൽ മതി. രണ്ടും ഒരേ സംഖ്യ ആയിരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടി കേട്ടോ. ഞാനൊരു എക്സാമ്പിളോട് കാണിച്ചു തരാം നിങ്ങൾക്ക് വേണ്ടി, മറ്റൊരു എക്സാമ്പിൾ, രണ്ടാമതൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇത് ചെറിയൊരു സർക്കിളും കുറച്ച് ദൂരേക്കാണ്, നേരത്തെ കറക്റ്റ് ഇതിലൂടെയാണല്ലോ പാസ് ചെയ്ത് ആ സെൻറ്ററിലെ, ഇത് കുറച്ചും കൂടി കൂടുതൽ അപ്പുറമാണ് പി എന്നുള്ള പോയിന്റ് ഉള്ളത്. ഇതിനെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, പകുതിയിലധികം ഞാൻ എടുത്തു.
പകുതിയിലധികം എടുത്തിട്ട് ഞാനിവിടെ ചാപം വരക്കണം, ആർക്ക് വരക്കാണ്, ഇത് വരച്ചു കേട്ടാണ്, ഇവിടെയും വരച്ചു, ഇവിടെയും കൂട്ടിമുട്ടി. ആ കറക്റ്റ്, ഓ ഭാഗ്യം. അപ്പോൾ അതിന് ഞാൻ ഇതിൻ്റെ ബൈസെക്ടർ വരക്കാണ്, പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് വരക്കാൻ പോകുന്നത്. കറക്റ്റ് അതിൻ്റെ മധ്യബിന്ദു കണ്ടെത്താൻ വേണ്ടിയാണ് ചെയ്യുന്നത്. നമുക്ക് ആ സർക്കിള് മൊത്തം വേണ്ടെങ്കിലും സർക്കിളാണ് ആക്ച്വലി നമ്മളെ ഉദ്ദേശം, ലക്ഷ്യം അതാണ് ശരിക്കും. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ സർക്കിൾ വരക്കാൻ പോകണം. സർക്കിൾ കറക്റ്റ് അവിടെയും ഇവിടെയും മുട്ടണമല്ലോ, മുട്ടുണ്ടാവുമല്ലോ അല്ലേ. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് സർക്കിൾ ഞാൻ വരക്കുകയാണ്. കംപ്ലീറ്റ് സർക്കിൾ തന്നെ വരക്കാൻ, വരക്കുന്നത് ഒരു വൃത്തിയാണെങ്കിൽ വരച്ചോളിട്ടോ, അതൊന്നും നിങ്ങളൊന്നും കരുതണ്ട. അപ്പോൾ നമുക്ക് സംഗതി കിട്ടി, ഇവിടെ ഇതാണ് നമ്മളെ രണ്ട് പോയിന്റ്സ് ഉള്ളത്. ഇവ തമ്മിലാണ്ട് കണക്ട് ചെയ്തു, ഇവ തമ്മിൽ കണക്ട് ചെയ്തു. ഇത്രയുള്ളൂ പരിപാടി ശരിക്കും. അതിൽ ഈ ബൈസെക്ടർ വരക്കണ ആരും മറക്കരുത്, അത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ഇതാണ് പൂർണ്ണമായൊരു ഫിഗർ ഉണ്ടാവുക, ഒരു ചിത്രമുള്ളത്. പി എന്നുള്ള പോയിന്റ് ഒന്ന് അടയാളപ്പെടുത്തുന്ന നിർബന്ധമില്ല. ഇതിൻ്റെ ലെങ്ത് എത്ര നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും, 8.5 എത്രയെന്ന് വെച്ചാൽ നമ്മളത് എഴുതി വെക്കുക, ലെങ്ത് എഴുതി വെക്കുക. ഇനി എ ബി എന്നൊക്കെ പോയിന്റൊക്കെ അടയാളപ്പെടുത്തിയാണ് സൈഡിൽ എ ബി ഈക്വൽ ടു 8 എ ബി ഈക്വൽ ടു എ ബി അല്ല സോറി എ പി അല്ലേ പി എ അല്ലേ പി എ അല്ലെങ്കിൽ എ പി ഈക്വൽ ടു പി ബി ഈക്വൽ ടു 8.5 cm എന്ന് ഒറ്റടിക്ക് എഴുതി വെച്ചാൽ മതി. രണ്ടും ഒന്നാണ് ഉണ്ടാവുക, ഒന്നാണ് ആവേണ്ടത്. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അതാവണം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്.